ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് അഖിൽ മാരാറിനെ അള്ളി മാന്തി പിച്ചി വലിച്ചു കീറുന്ന ശോഭയാണ്. അഖിലിനെ ശരിക്കും ഫിസിക്കൽ അസോൾട്ടാണിത്. അതായത് അവിടെ ഒരു തരത്തിലുമുള്ള പിടിവലിയോ ഒന്നും നടന്നിട്ടില്ല. അഖിൽ അവിടെ ശോഭയെ പുറത്താക്കാൻ പോകുന്നത് പോലെ ജസ്റ്റ് ഇങ്ങനെ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശോഭ അഖിലിനെ ചെയ്ത കാര്യങ്ങളാണ് പ്രേക്ഷകർ തുടക്കത്തിൽ കണ്ടത്. ഒന്നുകൂടി കാണുക. കുറച്ച് കഴിഞ്ഞിട്ട് ഇതേ ശോഭ തന്നെ അഖിൽ മാരാറിന്റെ അടുത്ത് പറയുന്നതും കൂടി ഒന്ന് കേൾക്കുക. ദേഹത്ത് തുടരുത്, ഇതിന്റെ തൊട്ട് പിന്നാലെ ജുനൈസ് പുറകിരുന്നുണ്ട് കൺസെന്റ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കൺസെന്റിന്റെ കാര്യം പറഞ്ഞപ്പോ അഖിൽ പറയുന്നുണ്ട് എല്ലാ ടാസ്കുകളിലും ഇങ്ങനെ കൺസെന്റ് ചോദിച്ചിട്ടാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ തൊട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ കൺസെന്റ് ചോദിച്ചിട്ടാണ് വന്ന് ഹഗ് ചെയ്യുന്നത്, കൺസെന്റ് ചോദിച്ചിട്ടാണ് നീ എനിക്ക് കിസ് തന്നത് എന്നൊക്കെ അഖിൽ സെറീനയുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും ഇപ്പോൾ സെറീനയും ജുനൈസ്, സെറീന തന്നെ പറഞ്ഞിട്ടുണ്ട് ജുനൈസിന് ഉമ്മ കൊടുത്തിട്ടുണ്ടെന്ന്, കൺസെന്റ് ജുനൈസെ ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ എന്ന് കൺസെന്റ് ചോദിച്ചിട്ടല്ല. അതുപോലെ ഒരു ടാസ്ക് നടക്കുന്ന സമയത്ത് അഖിൽ മാരാറിന്റെ കൺസെന്റ് ചോദിച്ചിട്ടാണോ ശോഭ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അഖിലിന്റെ കാലിൽ കയറി പിടിച്ചതും കൈ കയറി പിടിച്ചതും, ഏത് ടാസ്ക് എന്നല്ലേ ഇതാ കണ്ടോ. ഇവിടെയൊക്കെ അഖിൽ മാരാറിന്റെ കൺസെന്റ് ചോദിച്ചിട്ടാണോ ശോഭ അഖിലിന്റെ ദേഹത്ത് കയറി പിടിച്ചതും ഈ കാണിച്ചു കൂട്ടിയതൊക്കെ അല്ലല്ലോ. അപ്പോൾ ഇത് ഡബിൾ സ്റ്റാൻഡാണ്, ശോഭാ വിശ്വനാഥിൻ്റെ ഡബിൾ സ്റ്റാൻഡ് ഇതാണ്. അഖിലിനെ വളരെ ഗുരുതരമായി തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ട് തന്നെയാണത്, ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ അഖിൽ മാരാർ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് അഖിൽ മാരാറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ശോഭയാണെങ്കിലോ, ഇപ്പോൾ ശോഭ ഈ ഉപദ്രവിച്ചതുപോലെ തിരിച്ച് അഖിലാണ് ഇതിൻ്റെ പകുതി തിരിച്ച് അങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തെങ്കിൽ കഥ മാറിയേനെ, കഥ മാറ്റിയേനെ. അല്ലെങ്കിൽ അതാണ് ഈ ബിഗ് ബോസിനകത്ത് ഈ സീസണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശോഭാ വിശ്വനാഥ് ഇന്ന് ടാസ്കിന് ശേഷം കാണിച്ച ഡ്രാമ തന്നെ ഞാൻ വലിയൊരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ഡ്രാമയാണ്, വെറും ഡ്രാമ. അല്ലെങ്കിൽ അവസാനിച്ച് എന്ന് ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം 24 മണിക്കൂർ അങ്ങ് അകത്ത് ഇരിക്കണം പോലും. അകത്ത് ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാൻ കിടപ്പുണ്ട്. ഒന്ന്, അതിൽ നിന്ന് രക്ഷപ്പെടാം. രണ്ട്, ഓഡിയൻസിന്റെ സെന്റിമെന്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ആലോചിക്കുക, അത് ഭയങ്കര അയൺ ലേഡി ആണെന്ന് പറയിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് പക്ഷെ അത് പൊളിച്ചു കൊടുത്തു. അഖിൽ മാരാർ ഉൾപ്പെടെയുള്ള കണ്ടസ്റ്റൻസും പൊളിച്ചു കൊടുത്തു. അപ്പൊ ഈ ഡബിൾ സ്റ്റാൻഡ് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഈ ഒരു വശത്ത് അഖിലിനെ ഉപദ്രവിക്കുന്നു എന്നിട്ട് എന്റെ ദേഹത്ത് തുടരുത്, ബാക്കി ഇടുന്ന ജുനൈസ് കൺസെന്റിന്റെ കാര്യം പറയുന്നു. അപ്പൊ ലാലേട്ടൻ തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡ് ഈ വിഷയം സംസാരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.